ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി അച്ചാറാണ്. ഉണക്കമീനും മാംഗോയും കൂടെ ഉള്ളൊരു അച്ചാർ എങ്ങനെയെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: ഇത്തിരി ഉണക്കമീൻ, വെളുത്തുള്ളി, ഇഞ്ചി, 5 മാംഗോ കഷ്ണങ്ങളായി മുറിച്ചത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി എടുക്കുക. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആയിട്ടുണ്ട്. ഉണക്കമീൻ തല കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയത് ചെറിയ തീയിലിട്ട് പൊരിച്ചെടുക്കുക. ഉണക്കമീൻ നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാനുള്ളതാണ്. ഉണക്കമീൻ പൊടിക്കുമ്പോൾ അതിൻ്റെ മുള്ളടക്കം പൊടിയാകണം. ഉണക്കമീൻ മിക്സിയിൽ പൊടിച്ചെടുക്കുമ്പോൾ മുള്ളും കൂടെ പൊടിയുന്ന രീതിയിലാവണം, അല്ലെങ്കിൽ അച്ചാറിൽ നിന്ന് മുള്ള് കിട്ടും. ഉണക്കമീൻ പൊടിച്ചത് നല്ല നൈസായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ റെഡിയാക്കാം. നല്ല ചട്ടി നല്ല ചൂടായി, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് അതിലോട്ട് ഇട്ടെടുക്കാം. ഇഞ്ചി പേസ്റ്റും ഇട്ടെടുക്കാം. നല്ല ഗോൾഡൻ കളർ ആയാൽ മാത്രമേ നമ്മുടെ മാംഗോ അതിലോട്ട് ഇട്ടെടുക്കാവൂ. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡി ആയി വരുന്നുണ്ട്. ഇതിലോട്ട് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണയാണോ വെളിച്ചെണ്ണയാണോ അത് നിങ്ങളുടെ ഇഷ്ടം, രണ്ടും ഉപയോഗിക്കാം. കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 മാംഗോയാണ് ഇവിടെ എടുത്തുള്ളത്. എട്ട് ഉണക്കമീനും ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. ചെറിയ തീയിൽ ഇട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ മാംഗോ കഷ്ണങ്ങൾ വേവായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഉണക്കമീൻ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് വേണ്ട പൊടി, അച്ചാർ പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് ഉലുവയും കൂടെ വറുത്തെടുക്കാം.
ഉലുവ പൊട്ടി തുടങ്ങി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അച്ചാർ റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കടുക് വറുത്തെടുക്കാം. രണ്ടും കുത്തുകല്ലിലിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. മിക്സിയിലിട്ട് അരച്ചെടുക്കരുത്. ഇനി നമുക്ക് ഇത് അച്ചാറിലോട്ട് ഇട്ടെടുക്കാം. ഇളക്കി എല്ലായിടത്തും ഒത്തിക്കുക. അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടാറിയതിന് ശേഷം വിനാഗിരി ഒഴിക്കുക. ഇവിടെ അച്ചാർ നന്നായി തണുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഇതിലോട്ട് വിനാഗിരി ഒഴിക്കാം. ഇനി 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം. നിങ്ങൾക്ക് ഇത് പൊട്ടുന്ന കുപ്പിയിലിട്ട് സൂക്ഷിക്കാം. ഒട്ടും നനവില്ലാത്തൊരു കുപ്പിയിൽ അച്ചാർ ഒഴിച്ച് അതിൻ്റെ മേലെ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. ഇനി കേടാവാതെ എത്ര മാസം വേണമെങ്കിലും സൂക്ഷിക്കാം. 6 മാസം പഴക്കമുള്ള അച്ചാറാണ് ഇത്. ഇതിനായിട്ടുള്ള ടിപ്സുമായി അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് കാണാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കേ.